നമ്മുടെയൊക്കെ വീടുകളിൽ കൂടി സെൻസസ് എടുക്കാൻ വന്നാൽ രണ്ട് ചോദ്യം അപകടകരമാണെന്നാണ് നിയമജ്ഞന്മാർ പറയുന്നത്. എന്താ ചോദ്യം? ഒന്ന്, നിന്റെ വാപ്പ എവിടെയാണ് ജനിച്ചത്? നിന്റെ ഉമ്മ ഏത് നാട്ടിലാണ് ജനിച്ചത്? നീ ആറുമാസം മുമ്പ് ഇവിടെ താമസം തുടങ്ങിയോ? നീ ആറുമാസത്തിന്റെ ശേഷം ഇവിടെ താമസിക്കുന്നുണ്ടോ? നമ്മളിപ്പോ ഇതിനൊക്കെ എന്താ ഇപ്പൊ മറുപടി പറയാ? എന്റെ വാപ്പ എവിടെ ജനിച്ചെന്നോ? അപ്പൊ നിങ്ങൾ പറയും, എന്റെ വാപ്പ ജനിച്ച പെരുമ്പാവൂര്. ഉമ്മയോ? ഉമ്മ ജനിച്ചത് ആലുവേലാണ്. ആലുവേലുള്ള ഉമ്മയെ എന്റെ വാപ്പ കിട്ടിയ. നിങ്ങൾ ആറുമാസം മുമ്പ് ഇവിടെ താമസമേ? ആറുമാസം സാറൊന്നും ഇട്ട് ചോദിക്കണേ. അറുന്നൂറോ അല്ല മുമ്പ് ഞങ്ങളിവിടെ ഉള്ളതാണ്. ഇനി ആറുമാസം കഴിഞ്ഞിവിടെ ജീവിക്കോ? ഏ ജീവിക്കാനോ മരിക്കണവരോട് ജീവിക്കുമല്ലോ സാറൊന്ന് ഇട്ട് ചോദിക്കണേ. ഇതൊക്കെ നമ്മൾ പറയും. ഇയാളിതെല്ലാം കുറിച്ചുകൊണ്ടു മൊബൈലിലേക്കാ പ്രാർത്ഥന. കൊണ്ടു ഇത് കൊണ്ടുപോയിട്ട് എന്റെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസിൽ കൂടെ നയിപ്പിക്കും. അവിടെ ഇരിക്കുന്ന ഓഫീസർ ഇതെടുക്കും. ഇതാ ഞാൻ പറഞ്ഞ ആ ഓഫീസറാണ് നീ ഈ രാജ്യത്ത് ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണത്. എടുത്തിട്ട് നോക്കിയിട്ട് അതിനകത്ത് ഒരു ഒരു കോളുണ്ട്, ഡൗട്ട്ഫുൾ എൻട്രി. ആ കോളത്തിലേക്ക് ഇയാൾ ടിക്ക് ടിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫയൽ അവിടെ മാറിയിരിക്കും. അത് പിന്നെ അനങ്ങൂല. കപിൽ സിബിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 30 ദിവസത്തിന്റെയോ അല്ലെങ്കിൽ 90 ദിവസത്തിന്റെയോ ഉള്ളിൽ നിങ്ങൾക്ക് ലെറ്റർ വരും. നിങ്ങളുടെ പൗരത്വം സംശയാസ്പദമാണ്, പൗരത്വം തെളിയിക്കാൻ ആവശ്യമായ രേഖകളുമായി ഇത്രാം തീയതി ഇന്ന ഓഫീസിൽ എത്തണം. അല്ലാഹുവേ അല്ലാഹുവേ, ഈ പറയപ്പെടുന്ന അവസ്ഥയൊന്നും റബ്ബേ നീ ഞങ്ങൾക്ക് ആർക്കും വരുത്താതെ കാക്കണേ. അല്ലാ, ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറയല്ല, സർക്കാർ നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അപ്പൊ വരുവോ വരുവില്ലയോ എന്നുള്ളത് അള്ളാന്റെ ഭാഗത്തുനിന്നുള്ള തീരുമാന. നമ്മൾ അള്ളാടെ തീരുമാനം മാറ്റിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമാക്കി കൊണ്ടുവരാൻ നമ്മൾ അള്ളാടെ അടുക്കലേക്ക് പ്രശ്നങ്ങൾ ഉന്നയിക്കണം. കേസ് കൊടുക്കേണ്ട ഇടത്തിൽ കേസ് കൊടുത്താലേ ആ ഫയൽ എടുക്കുള്ളൂ. സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിച്ചോ. ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ ഒറ്റപ്പെടുന്നതും തടവറയിൽ അടക്കപ്പെടുന്നതും സഹോദരിമാരാണെന്നാണ് വക്കീലന്മാരൊക്കെ പറയുന്നത്. സഹോദരിമാര് കണ്ടില്ലേ, ചൈനയിൽ കണ്ട ഏറ്റവും കൂടുതൽ ഗർഭച്ഛിദ്രം നടത്തുന്ന തടവറയിലെ പെണ്ണുങ്ങളുടെ എണ്ണം കൂടി വരുന്നു. അപ്പൊ എന്തിനാ തടവറയിലേക്ക് കൊണ്ടുപോകണം? നിങ്ങൾക്ക് മനസ്സിലായ കൂടുതൽ കൂടുതൽ ഗർഭിണികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രസവിപ്പിക്കൽ അവരുടെ ലക്ഷ്യമല്ല, തട്ടിത്തട്ടിക്കളയാണ്. അല്ലോ അല്ലോ, ഇതൊന്നും പഠിച്ചവനെ കേൾക്കുന്ന പാവങ്ങൾക്കാർക്കും വരാതെ കാക്ക. അല്ലോ, നമുക്ക് നന്നായിട്ടൊന്ന് ദ്വാരക്കണം. ബഹുമാനികളെ, നിങ്ങളോട് ഇത്രാം തീയതി എന്ന് പറഞ്ഞാൽ 30 ദിവസം മുതൽ നോട്ടീസ് വരുന്ന അത് 90 ദിവസം വരെ നീണ്ടി. കപിൽ ശിബിൽ അങ്ങനെ കോഴിക്കോട് വെച്ച് സംസാരിച്ചാൽ കേട്ടത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ തിരിച്ചറിയൽ കാർഡും നമ്മുടെ റേഷൻ കാർഡും നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റും എല്ലാമായിട്ട് അവിടെ ചെല്ലും. അവിടെ ചെന്നാൽ തന്നെ നമ്മുടെയൊക്കെ സ്വഭാവം, നമുക്ക് ഒരു കാര്യത്തിലും ഒരു ഒരു ഗൗരവമില്ലല്ലോ നമുക്കാർക്കും. ഇപ്പൊ തന്നെ ഇത്രയും വലിയ പ്രശ്നം ചൂടായിട്ടും അള്ളാന്നൊന്നും മനസ്സറിഞ്ഞ് വിളിക്കാൻ എത്ര ആളുകൾ നമ്മുടെ സമുദായത്തിൽ തയ്യാറായിട്ടുണ്ട്. ഇന്നും നമ്മുടെ ചെറുപ്പക്കാര് പിള്ളേർ കീബോർഡ് നോക്കിയിരിക്കുക. ഇന്നും നമ്മുടെ ചെറുപ്പക്കാര് പിള്ളേര് ധാരാളം കലങ്കുകളിൽ മയക്കു മരുന്നടിച്ചു ബോധമില്ലാണ്ട് കിടക്കുകയാണ്. ഇന്നും നമ്മുടെ പെൺകുട്ടികൾ 18 വയസ്സ് എന്നാണ് തികയുന്നത് എന്ന് കാത്തു നോക്കിയിരിക്കുകയാണ്. എന്തിന്? ഈ പറയപ്പെട്ടവനോടൊപ്പം നാട് വിട്ടുപോകാൻ. ഉമ്മ വേണ്ട, എന്റെ ഉപ്പ വേണ്ട, എന്റെ ദീൻ വേണ്ട, എന്റെ സമുദായം വേണ്ട, എന്റെ പള്ളി വേണ്ട, എന്റെ മദ്രസ വേണ്ട, എനിക്ക് വേണ്ടത് എന്റെ ചേട്ടനെയാണ്. 18 വയസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 18 വയസ്സ് തികയുന്നതിന്റെ അന്ന ഇറങ്ങിപ്പോണേ പിള്ളേർ. ഇത് കമ്മിറ്റിക്കാരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കേസ? തങ്ങന്മാരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുമോ? കമ്മിറ്റിക്കാരെയൊക്കെ കത്തിയന്മാരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുമോ? ഇതൊക്കെ പരിഹരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതാല നരേന്ദ്രമോദിയെയും അമിത്ഷാനെയും നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. ആ അക്ഷരം പ്രതി അനുസരിക്കും. നരേന്ദ്രമോദി പറഞ്ഞ അക്ഷരം പ്രതി അനുസരിക്കും. ഞാൻ പറഞ്ഞുതരാം. ഒരു ശ്രദ്ധയില്ലല്ലോ കാക്ക. അതെ, അവിടെ തിരിച്ചറിയൽ കാർഡിന് ഉള്ള അപേക്ഷ എടുക്കണ്ട്. നിങ്ങൾ അവിടെ ചെന്ന എന്തിനാ വോട്ട് ചെയ്യാൻ? ആരെങ്കിലും ഭരിക്കട്ടെ, എനിക്ക് വോട്ട് ചെയ്യാനും നേരമില്ല, കാർഡും വേണ്ട. നമ്മുടെ ആൾക്കാരുടെ സ്വഭാവം പറഞ്ഞു കാക്ക. അവിടെ റേഷൻ കാർഡിന് എന്തിനാ? എന്റെ വാപ്പ ഉണ്ടാക്കിയ ഭൂമിയിലെ നെല്ല് ഇപ്പോഴും വാപ്പ ഇട്ടേക്കണ അറിയാന്ന് എടുത്തിട്ടില്ല. പിന്നെ എന്തിനാ എനിക്ക് റേഷൻ കാർഡ്? ഇനി എടുത്താ തന്നെയോ? ഇനി ഇത് 3 എടുത്തു എന്നിരിക്കട്ടെ.
ഈ അജിനുവാൻ വേണ്ടിട്ട് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി ഒരു 10 കൊല്ലം മുമ്പൊക്കെ സ്വന്തം നമ്മളൊക്കെ എടുത്തു കൊടുക്കണം പാസ്പോർട്ട്. അപ്പൊ പറയും പാസ്പോർട്ട് എടുക്കാൻ കാക്കാൻ 3 രേഖ കൊണ്ടുവരണം. ഏതൊക്കെയാ വേണ്ട സ്ഥല? തിരിച്ചറിയൽ കാർഡ് വേണം, സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം, റേഷൻ കാർഡ് വേണം. അങ്ങനെ ആവട്ടെ, 3 കൊണ്ടുവരാം. 3 കൊണ്ടുവന്നിട്ട് ഭാവിലേറെ നോക്കുമ്പോണ്ടല്ലോ, തിരിച്ചറിയൽ കാർഡിനകത്ത് മമ്മുക്കുഞ്ഞ്, റേഷൻ കാർഡിനകത്ത് മമ്മൂഞ്ഞ്, സ്കൂൾ സർട്ടിഫിക്കറ്റിനകത്ത് കുഞ്ഞുമ്മത്. ഈ 3 ഈ ചീഞ്ഞ കാക്കയുടെ പേരാ. ഈ കാക്കാക്കാണ് അമിത്ഷായുടെ തടവറ. ഈ കാക്കാക്കുള്ളതാണ് തടവറ. എന്നുവെച്ചാ ഒരു ഉത്തരവാദിത്വം ഇല്ല. വോട്ടിന്റെ ആള് വന്ന് ചോദിച്ചു, എന്തിനാക്ക പേര്? മമ്മുക്കുഞ്ഞ്. റേഷൻ കടയിൽ ചെന്ന് ചോദിച്ചു, റേഷൻ കടക്കാരൻ ചോദിച്ചു, എന്തിട്ട പേര്? കുഞ്ഞുമ്മത്. ഈ ചെറുക്കൻ ഇങ്ങനെയൊക്കെ തെങ്ങേക്കൂടെ കയറി കസുമാത്തെ കൂടെ നടക്കണം എന്ന് ചോദിച്ചപ്പോ അയലക്കൻകാരെ കാക്കാനെ വിളിച്ചിട്ട് വാ പറഞ്ഞു. ഇടവുള്ള ഈ പിള്ളേനെ പള്ളിക്കുടുത്തി കൊണ്ട് ചെറുക്ക്. അങ്ങനെ അയലക്കൻകാരൻ കാക്ക പള്ളിക്കുടുത്തി കൊണ്ട് ചെന്നപ്പോ ഹെഡ് മാസ്റ്റർ ചോദിച്ചു, എന്നിട്ട് പുള്ളിയുടെ പേര്? കുഞ്ഞുമ്മത്. അപ്പൊ 3 പേരായി. ഇതൊക്കെ തിരുത്തിക്കോ പഠിച്ചവനോർത്ത്, ഇല്ലെങ്കിൽ നേരെ പോകും. എന്ന് പറഞ്ഞാൽ ഒരു സ്പെല്ലിംഗ് തെറ്റിയതിന്റെ പേരിൽ വാപ്പാട് മോള് മോളല്ലാതെ ആയി. മോള് തടവറയില്, വാപ്പ പേര് വഴി. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് തിരുത്താൻ നോക്കാം. അതൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ബഹുമാനികളെ. ഇങ്ങനെ നമ്മുടെ ഈ രേഖകളൊക്കെ ആയിട്ട് ഈ പറയപ്പെട്ട ഓഫീസിൽ ചെല്ലുമ്പോ ഇത് ശ്രദ്ധിച്ചോട്ടാ. ഇത് ചരിത്രം പറഞ്ഞുള്ള വഴന്നല്ല കേക്കണേ. ഇങ്ങനെയുള്ള രേഖകളുമായി നമ്മൾ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ ചോദിക്കും, പറയുന്നത്, നിന്റെ ഈ രേഖകൾക്കൊന്നും മൂല്യമില്ല, നീ നിന്റെ പിതാവിന്റെ ജനിച്ച നാട്ടിൽ ചെന്ന് അവിടുത്തെ പഞ്ചായത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. സാറേ, എന്റെ വാപ്പ 1930 ജനിച്ചത്. അതെ, എവിടെ ജനിച്ചത്? പെരുമ്പാവൂര്. പെരുമ്പാവൂര് പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിൽ ചെന്ന് 1930 നിന്റെ വാപ്പാടെ ജനന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. സാറേ, അന്ന് ഈ 1930 ജനന മരണ രജിസ്ട്രേഷൻ ഇല്ലല്ലോ, അത് 1969 ഉണ്ടായുള്ളൂ. ഈ വക വർത്താനൊന്നും പറയണ്ട, പോയി സർട്ടിഫിക്കറ്റ് കൊടുത്തു കുടുങ്ങിയ. 1969 ജനിച്ചാൽ രജിസ്റ്റർ ചെയ്യാം, മരിച്ചാൽ രജിസ്റ്റർ ചെയ്യാന്നുള്ള നിയമം ഇന്ത്യ രാജ്യത്ത് വന്നത്. 1930 പഞ്ചായത്ത് ഉണ്ടോ ഇന്ത്യ കേരളത്തില്? 1930 മുനിസിപ്പാലിറ്റി ഉണ്ടോ കേരളത്തില്? പാപ്പാടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഉമ്മാടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? എന്തിനെ? നീ ഇന്ത്യക്കാരനാണെന്ന് ഉറപ്പിക്കാൻ. കിട്ടുവോ? ഞാൻ ഈ സ്റ്റേജിൽ അപ്പുറമൊക്കെ പറഞ്ഞതുപോലെ തലവേദന ഒരു കാക്കാക്ക് ഒരു നിർത്തിയില്ല. അപ്പൊ ഒരു അറിയപ്പെട്ട വൈദ്യന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, വൈദ്യരെ, എനിക്ക് തലവേദന നിർത്തില്ല. ഓ, ഇതിന് മരുന്നുണ്ട്, കുഴപ്പമില്ല. വേഗം വൈദ്യര് കുറിച്ചു. എന്നാ ഈ മരുന്ന് രാവിലെയും വൈകിട്ടും നെറ്റിയാൽ ഇട്ടാൽ പിന്നെ തലവേദന ഉണ്ടാവില്ല. ഇയാള് വായിച്ചു നോക്കിയപ്പോ എന്താണെന്നറിയോ മരുന്ന്? സൂര്യന്റെ വേര് കോഴിയുടെ മൂത്രത്തിൽ അരച്ച് രാവിലെയും വൈകുന്നേരവും നെറ്റിയല്ല. ഇയാള് പാത്രം എടുത്തിട്ട് വീട്ടിലുള്ള കോഴിയുടെ എല്ലാം പുറകിൽ ഈ പാത്രം വെച്ച് കിട്ടി, മുള്ളുമ്പോ അതിനകത്തേക്ക് മൂത്രം ചാടട്ടെ എന്ന്. എന്നിട്ട് സൂര്യന്റെ വേര് അന്വേഷിച്ചു കൊടുക്കുകയാണ്, ഇത് എവിടെ ചെന്നാലാ കിട്ടണേന്ന്. കിട്ടുവോ? ഇത് രണ്ടും കിട്ടുവോ? ഇതാണ് വാപ്പാടെ ജനന സർട്ടിഫിക്കറ്റ്, ഉമ്മാടെ ജനന സർട്ടിഫിക്കറ്റ്. നീ കുടുങ്ങിയ. ഈ ഒരു അവസ്ഥ നീ വരുമ്പോൾ, സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിനക്ക് കഴിയാതെ വരുമ്പോൾ, നിന്നെ നീക്കുന്ന നമ്പറാണ് NRC. എന്ന് പറഞ്ഞാൽ നീ ഇന്ത്യൻ പൗരൻ അല്ലാതെയായി. ഇനി നിനക്ക് എന്ത് ചെയ്യാം? നിനക്ക് ഇന്ത്യയിൽ താമസിക്കാം. അതിനെന്ത് വേണം? നീ കേസ് കൊടുക്കണം. ഏത് കോടതിയില്? ജില്ലാ കോടതിയിലല്ല, മുനിസിപ്പൽ കോടതിയിലല്ല, ഹൈക്കോടതിയിലല്ല, സുപ്രീം കോടതിയിലല്ല. ഈ കോടതിയൊക്കെ ഇന്ത്യക്കാർക്കുള്ളതാണ്. നിനക്ക് സ്പെഷ്യൽ ആയിട്ടൊരു കോടതി തുറന്നിട്ടുണ്ട്. ഏതാ കോടതി? ഫോറിൻ ട്രൈബ്യൂണൽ, അതാണ് ആ കോടതി. ആ കോടതി കൊണ്ടുപോയി നീ കേസ് കൊടുക്കണം. കേസ് കൊടുക്കണമെങ്കിൽ നീ ആരാകണം? നീ വിദേശിയാണെന്ന് സമ്മതിക്കണം. നീ ഏത് രാജ്യത്തുനിന്ന് വന്നു എന്ന് പറയണം. ഒന്നുകിൽ പാകിസ്ഥാനിൽ നിന്ന് വന്നു എന്ന് പറയണം, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്നു എന്ന് പറയണം, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നു എന്ന് പറയണം. അല്ലാഹ് അല്ലാഹ് നീ കാക്കണേ തമ്പുരാനെ. ജനിച്ച മണ്ണിൽ നിന്നുകൊണ്ട് നീ എഴുതി കൊടുക്കണം, ഞാൻ ബംഗ്ലാദേശിൽ നിന്ന് വന്നതാണ്. മുസ്ലിമിന്റെ അവസ്ഥയെ പറയണം. അല്ലെങ്കിൽ ഞാൻ പാകിസ്ഥാനിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ ഞാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നതാണ്. എഴുതി കൊടുക്കണം.
അങ്ങനെ എഴുതി കൊടുത്താൽ ഫോറിൻ ട്രൈബ്യൂണലിൽ നിന്റെ കേസ് എടുക്കും, നീ വക്കീലാക്കണം, നീ കാശ് കൊടുക്കണം. നീ ജയിക്കോ? ജയിക്കാനുള്ള രേഖ വല്ലതും നിന്റെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടുവോ? അവരാവശ്യപ്പെടുന്ന രേഖ നിന്റെ തടവറകളിലേക്ക് മാറ്റപ്പെടും. നിന്റെ വീട് സർക്കാർ ഇടിച്ചു നിരത്തും. നിന്റെ ഭൂമി സർക്കാർ കണ്ടുകെട്ടും. നിന്റെ വാഹനം സർക്കാർ കൊണ്ടുപോകും. നിന്റെ ബാങ്ക് ബാലൻസ് സർക്കാർ എടുക്കും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകണം. ഇതിനൊക്കെ എന്താ പരിഹാരം? ഇപ്പൊ ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ എന്താ പരിഹാരം? അതാണ് ഞാൻ പറഞ്ഞുതരാമാണ്, അതാണ് പറഞ്ഞുതരാമാണ്, അതാണ് വഴങ്ങുക. നിലവിലുള്ള അവസ്ഥ ഇതാണ്. ഈ നമ്മളെ പോലെ പുറത്തേക്കാവും ആര്? ഇതുപോലെ ധാരാളം മതസ്ഥരും പുറത്തേക്കാവും. അതുകൊണ്ടിട്ടാണ് മറ്റു മതവിഭാഗക്കാരും ഈ സമരത്തിന്റെ മുന്നിൽ നിൽക്കാനുള്ള കാരണം. മറ്റു മതക്കാരും പുറത്താകും. ഏതുപോലെ? ആസാമിന് പുറത്തായതുപോലെ 19 ലക്ഷം പുറത്തായപ്പോൾ 14 ലക്ഷവും ഹിന്ദുക്കളായിരുന്നു. ആ ഹിന്ദുക്കൾക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് കയറാം. എങ്ങനെ? അതിനാണ് CAA എന്ന് പറയുന്ന നിയമം. ഈ നിയമപ്രകാരം പുറത്താകുന്ന പൗരന്മാർക്ക് അകത്തേക്ക് കയറാം. ആരാ കയറാൻ യോഗ്യത ഉള്ളവരെന്നറിയോ? ഹിന്ദുക്കൾക്ക് കയറാം, ക്രിസ്ത്യാനിക്ക് കയറാം, ബുദ്ധന് കയറാം, സിഖിന് കയറാം, ജൈനന് കയറാം, പാഴ്സിക്ക് കയറാം. ഇതിനകത്ത് നിന്റെ പേര് വന്നോ? മുസ്ലിം എന്ന് വന്നോ? ഇതാണ് ഈ പ്രതിഷേധത്തിന്റെ ഒക്കെ കാരണം. നീ മാത്രം പുറത്ത്, ബാക്കിയുള്ളവരൊക്കെ അകത്ത്. എന്നാ ഇപ്പൊ ഞങ്ങൾക്കെല്ലാം അകത്ത് കയറാലോ? പിന്നെ ഇപ്പൊ നമ്മൾ സമരം ചെയ്യണ്ടല്ലോ. കാക്കാമാര് മാത്രം സമരം ചെയ്താൽ പോലെ നമുക്ക് മാറാലോ? എന്തേ അവര് മാറാത്തത്? 14 ലക്ഷത്തിനെ ആസാമിൽ തിരിച്ചു ഉള്ളിലേക്ക് കയറ്റിയെങ്കിൽ അവര് ഇന്ത്യയിലെ 1-ാം നമ്പർ പൗരന്മാരല്ല. ഇവരെ 2-ാമത് ഇപ്പൊ കയറ്റൂന്ന് പറഞ്ഞില്ലേ? ഈ 6 പാർട്ടിക്കാർക്ക് കയറാം. അച്ഛന്റെ പാർട്ടി അതിനകത്തുണ്ട്. പക്ഷേ അവർക്ക് റേഷൻ കാർഡ് കിട്ടൂല, അവർക്ക് പാസ്പോർട്ട് കിട്ടൂല, അവർക്ക് തിരിച്ചറി കാർഡ് കിട്ടൂല, അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവൂല. ഇവിടെ കന്നാലിനെ പോലെ ജീവിക്കാം, പുറത്തു പോകണ്ട. അവരെ എന്തിനുപയോഗിക്കും? അതാണ് നമ്മ നേരത്തെ പറഞ്ഞത്. ഇവിടത്തെ സവർണർക്ക് എന്തിനു വേണമെങ്കിലും അവരെ ഉപയോഗിക്കാം. അതാണ് ഈ 6 പാർട്ടി. എന്റെ ജനങ്ങളെ, ഈ നിലയിൽ ഇന്ത്യ രാജ്യത്ത് നിന്ന് ആദ്യമായി പുറത്താകുന്നത് നമ്മളാണ്. ഈ പൗരത്വ നിയമപ്രകാരമെങ്കിൽ ബഹുമാനികളെ, നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? ഭയപ്പെടുന്നുണ്ടെങ്കിൽ പഠിച്ചാൻ വരാൻ മറിയാണ്. വലാ തഹിനു വലാ തഹസനു അന്തമ ലൈലവല ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങളെ മെച്ചിപ്പശുക്കളെ പോലെ അറക്കാൻ വിടുകയാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ കറവയുള്ളവരാകണം. എന്താണ് കറവ? മുൻഗാമികൾക്കുണ്ടായിരുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ മടങ്ങണം. എന്താണ് മുൻഗാമികളുടെ സ്വഭാവം? മുഹമ്മദുർ റസൂലുള്ളാ വല്ലദീന മഹുവ ശദ്ദാ വലൽ കുഫാർ റുഹമാഉ ബൈനഹും തറാഹും റുക്കഅൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാ. ഞാൻ ഒരല്പം എന്ന് പറയാം, സ്വല്പം, അല്ലാണ്ട് ആകെ പറയാനല്ല. ആകെ പറയാൻ വിവരം കേട്ട ഞാനിവിടെ നടക്കൂല. പിന്നെ ഇവരുള്ള ഉസ്താമാര് പറഞ്ഞാലോ? ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസം പറഞ്ഞാൽ തീർന്ന കേസല്ല. അപ്പൊ ഇത് കറവയുണ്ടാകണം. മുൻഗാമികൾക്കുണ്ടായിരുന്ന കറവ എന്താ? ഈമാൻ അവർക്കുണ്ടായപ്പോൾ അവർക്ക് പുറത്തേക്ക് ചില ലക്ഷണങ്ങൾ ഉണ്ടായി. എന്താണ് ഈമാൻ ഉണ്ടായപ്പോ ഉണ്ടായ ലക്ഷണം? മുഹമ്മദ് റസൂലുള്ളാ, ഒന്നാമത്തത് അതാണ്. അവർ റസൂലുള്ളാനെ റസൂലുള്ളായിട്ട് അംഗീകരിച്ചു. നമ്മളെല്ലാവരും പറയും റസൂലുള്ള നമ്മുടെ ആള് തന്നെയാണ്. പക്ഷേ റസൂലുള്ളാഹി തങ്ങളെ നിങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടതേ പറയാവൂ, ഇഷ്ടപ്പെട്ടതേ ചെയ്യാവൂ, ഇഷ്ടപ്പെട്ടതേ ചെയ്യാതിരിക്കാവൂ, ഇഷ്ടപ്പെട്ടതിനെ മിണ്ടാതിരിക്കാവൂ. ചലനം, നിശ്ചലത, മൗനം, സംസാരം, ശൈലികൾ, നീക്കങ്ങൾ എല്ലാം റസൂലുള്ളാഹിക്ക് പൊരുത്തപ്പെട്ടതാവണം. നിങ്ങളിൽ റസൂലുള്ളയുണ്ടോ? എന്നാൽ നിങ്ങൾക്കൊരു നടപടിയും വരൂല. നമ്മുടെ വീട്ടിൽ റസൂലുള്ളാ ഉണ്ടാ? നമ്മള് റസൂലുള്ളാന്റെ വീടിന്റെ പടിക്കുന്ന നെഞ്ചത്ത് ചവിട്ടി പുറത്താക്കി, എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറി. നമ്മുടെ വേഷവിധാനത്തിൽ നബിയില്ല, നമ്മുടെ സംസാരത്തിൽ നബിയില്ല, നമ്മുടെ സ്വഭാവത്തിൽ നബിയില്ല, നമ്മുടെ വർത്താനത്തിൽ നബിയില്ല, നമ്മുടെ മക്കളുടെ കല്യാണത്തിൽ നബിയില്ല, നമ്മുടെ മയ്യത്തടക്കുന്നിടത്തിൽ നബിയില്ല, നമ്മുടെ ദിക്റിനകത്ത് നബിയില്ല, നമ്മുടെ മജ്ലിസിൽ നബിയില്ല. റസൂലുള്ളാ പോയി. ഒന്നാമത്തെ അടയാളം ഇതാണ്, നബി നമ്മളിലേക്ക് കടന്നു. ഞാനിവിടെ ഓരോന്നും എടുത്ത് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഇന്നിവിടുന്ന് പോകാൻ പറ്റുമോ?
നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ള ഇല്ല എന്നുള്ളതിന് ഓരോന്ന് എടുത്തിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമോ, ഇവിടുന്ന് പോകാൻ പറ്റുമോ? ഞാൻ സംസാരിക്കുന്നില്ല. പരിപൂർണമായി നമ്മ സുന്നത്തെ മാറ്റിലേക്ക് മടങ്ങുക, ഒന്നതാണ് മുൻഗാമികളുടെ അടയാളം. സത്യനിഷേധികളുടെ ഒരു സംസ്കാരത്തിനോടും മുസ്ലിം ഉമ്മത്ത് മുൻഗാമികൾ സന്ധിയായില്ല. മുൻഗാമികൾ ചെയ്യുന്ന വേഷവും മുൻഗാമികൾ ചെയ്യുന്ന ഭാഷയൊന്നും നമ്മുടെ മുശ്രിക്കൾ ചെയ്യുന്നതുമായിട്ട് ഒരു രീതിയിലുള്ള സന്ധി ഉണ്ടായില്ല. എന്നാൽ നമ്മുടെ മക്കൾ മുടി വെട്ടണെങ്ങനെയാ? ഇവിടെ ഇങ്ങനെ മൊത്തം നൈസാവും, ഇവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കും. ജൂതന്റെ കട്ടിങ്ങാണത്. എത്ര മക്കളുണ്ട് നമുക്ക് പറ? അവര് ജൂതന്മാര് ചെയ്യുന്നത് ഒന്നുമായിട്ടും അവര് സന്ധി ചെയ്തില്ല. നസാറാക്കളുടെ അവരുമായിട്ട് സന്ധിയായില്ല, മജൂസികളുടെ അവരുമായി സന്ധിയായില്ല. എന്താണോ നബി കൊണ്ടുവന്നത് അതായിരുന്നു അവരുടെ ജീവിതം. മുൻഗാമികൾ അവർക്ക് പരസ്പരം കരുണയുണ്ടായിരുന്നു. പരിപൂർണമായിട്ടും മുസ്ലിം ആകാനായി പറഞ്ഞ പരിഹാരമാണ് ഈ പറഞ്ഞിരുന്നത്. കറവയുണ്ടാകണം, കറവ. റുഹമാ ഉബൈനഹും, വെടിയേറ്റിട്ട് അല്ലെങ്കിൽ വെട്ടേറ്റിട്ട് ഇതാ മരണത്തിനോട് മല്ലടിക്കുന്ന സഹാബിയുടെ അടുക്കലേക്ക് വേറൊരു സഹാബി വെള്ളം കൊണ്ടുവന്ന് വായിലേക്ക് ഇറ്റിക്കാൻ നോക്കുമ്പോൾ മുറിഞ്ഞു കിടക്കുന്ന കൈപൊക്കിയിട്ട് പറയുന്നു, വേണ്ട, എന്നേക്കാൾ വിഷമിക്കുന്നത് ആ സഹോദരനാണ്, അവന്റെ വായിലേക്ക് ഇറ്റിച്ചു കൊടുക്ക. റുഹമാ ഉബൈനഹും, അവർക്ക് പരസ്പരം കരുണയുണ്ടായി. നമുക്കോ? നമ്മള് വീഴാൻ കാത്തിരിക്കല്ലേ മുകളിലേക്ക് മണ്ണു വെട്ടിയിടാൻ. കരുണയുടെ നേരെ എതിരാണ് ഹസദ്. ദബ്ബയിലേക്കും ദാഉല്ലുമമി ഖബലക്കും അൽഹസദ് വൽ ബഗ്ളാ നബീനാ റസൂലുള്ളാഹി. ഏതെങ്കിലും ജനത ലോകത്ത് നശിച്ചിട്ടുണ്ടെങ്കിൽ അവർ അസൂയ കൊണ്ടിട്ടാണ് നശിച്ചത് എന്ന് നബീനാ റസൂലുള്ളാഹി. കരുണയുടെ നേരെ എതിരാണ് അസൂയ. ഞാൻ പറഞ്ഞു എന്താ, മുൻഗാമികളുടെ സ്വഭാവം നമുക്ക് വരണം. മുൻഗാമികൾക്കുണ്ടായിരുന്ന സ്വഭാവമാണ് റുഹമാഉ ബൈനഹും. അസൂയ അവർക്കുണ്ടായില്ല. അസൂയ എന്ന് പറഞ്ഞാ എന്താ? ആ, അതൊരു വല്ലാത്ത സൂക്കേടാ. നിങ്ങൾ കാലടിയിൽ തേങ്ങ വിൽക്കാൻ പോയി, തേങ്ങ വിൽക്കാൻ, അങ്ങനെ തേങ്ങ ഒക്കെ വിറ്റ് പൈസ കിട്ടിയപ്പോ രാത്രി 11 മണിയായി. വണ്ടിയില്ല, ഓട്ടോറിക്ഷ ഇല്ല, ഒരു ഭണ്ടാരും ഇല്ല. നിങ്ങൾ എന്ത് ചെയ്തു? ആ റോഡിന്റെ സൈഡിൽ കൂടെ യാസീനോദി കൂടെ നടന്നു. ശ്രദ്ധിച്ചോട്ടോ, അസൂയ എന്താന്നായി പറഞ്ഞത്. അങ്ങനെ നടന്നിങ്ങനെ നിങ്ങളുടെ ജംഗ്ഷനിലേക്ക് എത്തിയപ്പോ കാണാൻ നമ്മുടെ സൈതാലി ചായക്കട ഓർമ്മ വെച്ചോണ്ടിരിക്കുകയാണ്. ആ സൈതാലി നീ അടച്ചില്ലടാ. ഇല്ല, ഇതൊക്കെ വർക്കിയൊക്കെ വെച്ചുപോയി വന്നപ്പോഴത്തേക്ക് നേരെ അതിയായി. വെള്ളം തണു, ചൂട് ചൂടുണ്ടോ? പിന്നെ വെള്ളം തളിച്ചെടുപ്പുണ്ട്. എന്നാൽ ഡബിൾ സ്ട്രോങ്ങിൽ ഒരു വിത്തൗട്ടും കൊടുതാട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിച്ചോട്ടോ, ഇതൊരു വലിയ ഇൽമായി പഠിപ്പിച്ചു തന്നെ. ഡബിൾ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് കടുപ്പം കൂടിയ ചായ ഇഷ്ടമായിട്ടല്ല ഈ ഡബിൾ സ്ട്രോങ് തരാൻ പറഞ്ഞ. പിന്നെ എന്തിനാ ഡബിൾ സ്ട്രോങ് തരാൻ പറഞ്ഞ? ഇവന്റെ ചായപ്പൊടി കുറയാൻ കൂടി ചെലവാവണം. അതുപോലെ ഈ മധുരം ഇല്ലാത്ത ഇയാൾ മേടിച്ച് ഇയാൾക്ക് ഷുഗർ ഉണ്ടായിട്ടല്ല. പിന്നെ മധുരം ഇട്ടതിന് 10 രൂപ, ഇടാത്തതിന് 6 രൂപ, 4 രൂപയുടെ പഞ്ചാരതിനകത്ത് വന്നില്ല. അപ്പൊ അവനക്ക് ലാഭം കുറയാൻ വേണ്ടിയിട്ടാണ് വിത്തൗട്ട് പറഞ്ഞത്. അങ്ങനെ ചായ കുടിച്ചു, 6 രൂപയും കൊടുത്തു, വീട്ടിൽ ചെന്നു, ബെല്ലടിച്ചു, പെണ്ണും പൊള്ള വാതിൽ തുറന്നു. അല്ലോ, ഇതെന്താ ഇത്ര വൈകിയേ? എൻ്റെ അടി പൊള്ള ഒന്നും പറയണ്ട, തേങ്ങ വിറ്റിട്ട് അവൻ പൈസ അവൻ പെരുമ്പാവരം കണ്ടു പോയക്കോർന്നു. വന്നപ്പോ പണി 10-10 രൂപയായി. അങ്ങനെയാന്ന് നോക്കിയോ, വണ്ടിയില്ല, ഒന്നുമില്ല. പിന്നെ പൈസ മേടിച്ചോണ്ട് ഇങ്ങനെ നടന്നു യാസീനോദി. ആ, എന്നാലേ ചോറും കൂട്ടാനൊക്കെ ഞാൻ ഈ ഡൈനിങ് ടേബിളിൽ വിളമ്പി വെച്ചിട്ടുണ്ട്, ഒക്കെ എടുത്ത് കഴിച്ചോട്ടോ, എന്നിട്ട് വന്ന് കിടന്നോ. ആ, നീ പോലെ എനിക്കിത്ര തിരക്കുണ്ടല്ലോ, എവിടെ ഇരിക്കു? നിങ്ങൾ ഈ ചോറാ നീ വെച്ചേക്കണെ, കൂട്ടാനൊക്കെ വെച്ചേക്കണെ, എടുത്ത് കഴിച്ചോണ്ട് വന്ന് കിടന്നോ. ആ, നീ ഇവിടെ ഇരിക്കണമുള്ള ഒരു കാര്യം പറയട്ടെ. ഈ പാതിരാത്രി എന്തുകൊണ്ട് കാര്യം പറയാനാ മനുഷ്യനെ? എടിവുള്ള നീ ഇവിടെ ഇരിക്കുക, ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനാ. എന്ത് കാര്യം ചോദിക്കാൻ തന്നെ? നിങ്ങൾ ചോറും കൂട്ടാൻ കഴിച്ചോണ്ട് വന്നിട്ട് എനിക്കാണ് ഈ നടുവാനെടുത്തിട്ടില്ല. ആ പശു ആ കയറും പൊട്ടിച്ചോണ്ട് ഹൈദരാബാദിന്റെ ഓർമ്മയിലേക്ക് അടി. പശു ആണതിന്റെ പുറം എനിക്ക് വേണ്ടിരിക്കാൻ പറ്റുമോ? ഹൈദരാബാദ് പറമ്പിൽ ചെന്നപ്പോ സൈതാലിയുടെ ഓർമ്മയിലേക്ക് അടി. ഞാൻ ഓടി ഓടി ഇന്ന് ആകെ ഇടങ്ങാറ, അതുകൊണ്ട് ഞാൻ കിടക്കട്ടെ. നിങ്ങൾ എടി ഇവിടെ ഇരിക്കുന്ന ഒരു കാര്യം ചോദിക്കാൻ നമ്മുടെ സൈതാലി ചായക്കടങ്ങി തന്നാ. അടച്ച തമ്പുരാനെ, സൈതാലി ചായക്കടങ്ങി തന്നാന്നറിയാം? ഞാൻ ഈ പരിക്കാത്തിരിക്കുന്ന ആള് ഞാൻ അറിയണെങ്ങനെയാ? നീ ഇവിടെ ഇരിക്കുന്നേ എന്നാ ഞാൻ പറഞ്ഞുതരാം. സൈതാലി ചായക്കട തുടങ്ങിയത് ഈ ജനുവരി മാസം 1-ാം തീയതി. ഇപ്പൊ ഇന്ന് എത്രയാടി ഡേറ്റ്? ഇന്ന് ഡേറ്റ് 31-ാം തീയതിയാ. അവൻ ചായക്കട തുടങ്ങിയപ്പോ എന്തൊക്കെ ഉണ്ടായിരുന്നു കൂടി അവിടെ അവന്റെ ചായക്കടയില്? റഹ്മാനായ അള്ളാഹ്, പെണ്ണുമ്പളക്ക് ആകെ സംശയമായി. പടച്ചമ്പുരാനെ, ഈ പടപ്പ് തേങ്ങ വിൽക്കാൻ പോയപ്പോ സൂക്കേടൊന്നും ഇല്ലല്ലോ.
ഇതിപ്പോ ആകെ മാറ്റം വന്നേക്കുള്ള അവിടെ ചോനെ മേത്തേക്ക് കയറും. അല്ല, ഇനി ആയിരക്കങ്കാരെ വിളിക്കേണ്ടി വരും. ഉറപ്പ് എന്താ, ചില ഭ്രാന്തന്മാരോട് നല്ല വാക്ക് പറഞ്ഞാൽ അനുസരിക്കുമെന്ന് ഈ ഭൂപത്യാർ കേട്ടിട്ടുണ്ട്. അപ്പൊ നല്ല വാക്ക് പറഞ്ഞു നോക്കി, എന്തെങ്കിലും ചായക്കട വേണം. നമ്മളിപ്പോ എന്തിനാ അതിന്റെ പുറകെ പോണേ? അവന്റെ ചായക്കട തുടങ്ങിയപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കോട്ടെ, നമ്മളിപ്പോ അത് അന്വേഷിക്കണം. നിങ്ങൾ ചോറും കൂട്ടാൻ എന്റെ റബ്ബെ ഇത് ഒറ്റ വള്ളിക്ക് പോവില്ലോ എന്നാന്ന് മൂപ്പത്തേരി. ഞാൻ അത് കണ്ടില്ലല്ലോ, നീ ഇവിടെ ഇരിക്കുന്ന ഞാൻ പറഞ്ഞുതരാം. നിനക്കിപ്പോ തിരക്കെന്താ ഇരി, ഞാൻ പറഞ്ഞുതരാം. അവൻ ചായക്കട തുടങ്ങുമ്പോ ഒറ്റ ബെഞ്ചും ഉണ്ടായില്ല, ഡെസ്കും ഉണ്ടായില്ല. ഒരു കുറ്റി അവിടെ അടിച്ചു, ഒരു കുറ്റി ഇവിടെ അടിച്ചിട്ട് രണ്ട് കോല് വെച്ചിട്ട്, അതാണ് ബെഞ്ച്. പപ്പടവട പൊരിച്ചിട്ട് ഒരു പാട്ടേല ഇട്ടത് അലമാര ഉണ്ടായില്ല. മൂന്ന് ഗ്ലാസ് ഉണ്ടായി, ഒരു അലുമിനിയത്തിന്റെ കപ്പ ഉണ്ടായിരുന്നു ചായ ഒഴിക്കാൻ, ഒരു അലുമിനിയത്തിന്റെ കമ്പി വട്ടം കെട്ടിട്ട് ഒരു കള്ളി തുണിയായിരുന്നു സ്പോഞ്ച്. പോഞ്ചി പോഞ്ചി എടി, പൈസ ഇട്ടത് എന്തിനകത്താന്നറിയോടി? ഒരു കടലാസിന്റെ പെട്ടിക്കകത്ത്. ഞാനിപ്പോ അവന്റെ കടയിലൊന്ന് കേറിയിടി, ഞാൻ വരുമ്പോ കട അടച്ചിട്ടില്ല. റഹ്മാനായ റബ്ബേ, മൂന്ന് ഡെസ്കും ബെഞ്ചുമാടി പുതു പുത്തൻ കിടക്കണത്. ആ ചായ എടുക്കണ തട്ടേലിരിക്കണ 12 ഗ്ലാസ്, ഞാൻ നോക്കി 12 ഗ്ലാസ് സ്റ്റീലിന്റെ കപ്പ്, നല്ല സൈസ് ഒരു പോഞ്ചി ചായപ്പൊടിയിടാൻ, മൂന്ന് തട്ടിന്റെ ഒരു അലമാരി ആടി കുത്തിച്ചാരി വെച്ചേക്കണ പുത്തൻ അലമാരി, മൂന്നെണ്ണത്തിനകത്ത് പലഹാരങ്ങൾ വെച്ചിട്ടൊക്കെ, മോളിൽ പപ്പടവട, നടുക്കലത്തെ തട്ടിൽ പരിപ്പുവട, അടിയിലത്തെ തട്ടിൽ തുളവട, മൂന്ന് വാഴക്കുലി അടി തൂക്കിട്ടേക്കണ, രണ്ടെണ്ണം പഴുത്തു കിടക്കണു, ഒരെണ്ണം പഴുക്കാറായി കിടക്കണു. പൈസ ഇടാൻ വേണ്ടി മേശ തുറന്നുകൂടിയേ. അമ്മോ, 100 നോട്ട് കിടപ്പണ്ടി, 50 കിടപ്പണ്ടി, 20 കിടപ്പണ്ടി, എന്തോരം പൈസ അടി മേശ കിടക്കണേ. 30 അല്ലടി കച്ചവടം തുടങ്ങിയിട്ടായുള്ളൂ, ഈ 30 കൊണ്ട് അവന്റെ ഒടുക്കാത്ത കേറ്റാടി കയറിയേക്കണെ. ഇനി നീ പോയി കിടന്നുറങ്ങിക്കോ, ഞാൻ ചോറ് നിന്നിട്ട് വന്നേക്കാം. ഈ സൂക്കേടുണ്ടെങ്കിൽ നിങ്ങൾ നിസ്കരിക്കാനും പോകണ്ട, ഒന്ന് നോമ്പ് പിടിക്കാനും പോകണ്ട, നിങ്ങളൊരു പറഞ്ഞിടണ്ട, മക്കനെ ഇടണ്ട. നിങ്ങളുടെ സർവ നന്മകളും തീക്കകത്തേക്ക് ബർഗം കിട്ടാൻ എങ്ങനെ ചാരമാകും, അതുപോലെ വെണ്ണീറാകുമെന്ന് നബീന റസൂലുള്ളാഹി. ഇത് മുങ്കാമികൾക്ക് ഉണ്ടായില്ല. അപ്പൊ അങ്ങ് മനസ്സിലായ സൂക്കേട് എന്താന്ന്, ഒരാള് നന്നാവണത് കാണുമ്പോ നിങ്ങൾക്കൊരു എടങ്ങേറ്, അതിന്റെ പേരാണ് അസൂയ. ഇത് മുങ്കാമികൾക്ക് ഉണ്ടായില്ല. അറവാന്ന് പറയണത് മനസ്സിലായോ? ഇതൊക്കെ ഉള്ളവർക്ക് പറയുന്ന പേരാണ്, ഈ അസൂയ ഉള്ളവർക്ക് പറയുന്ന പേരാണ് മുനാഫിക്കത്തരം. അസൂയ ഇല്ലാത്തവന്റെ അടയാളാണ് മൂമിന്, അതാണ് കറവ. തറാഹും റുക്കഴൻ സുജ്ജദൻ യബ്തഗൂന ഫദലൻ മിനല്ലാഹ്. ഇതൊക്കെ വിശദീകരണം ആവശ്യമുള്ള പോയിന്റുകളല്ല, ഞാൻ വിട്ടുപോണേ. ഞാൻ പെട്ടെന്ന് അവിടെ നിർത്താൻ പോവാ. മര്യാദക്ക് നീങ്ങിക്കോളാണ് അമ്മ പറയണേ. മര്യാദക്കാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുത്താം, മര്യാദക്കേടിനാണെങ്കിൽ തൂത്ത് തൊളയും. ഇത് രണ്ടും നടക്കും പൗരത്വ നിയമം കൊണ്ട്. തറാഹും റുക്കഴൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹ്. അവർ അല്ലാഹുക്ക് വേണ്ടി നിസ്കരിച്ചവരായിരുന്നു. ഞങ്ങളെ കാക്കണേ പടച്ചോ വരാനേ, നിസ്കാരക്കാരനല്ലേ. മഹാനായ ഉസ്സത്തുൽ ഇസ്ലാം അബൂഹമീദ് ഉസ്സാലി റഹ്മത്തുള്ളാഹി തആലാ തങ്ങള് ആരിഫീങ്ങൾപ്പെട്ട ഒരു മഹാനമക്ക് പരിചയപ്പെടുത്തി തരുക. 32 ഇമാമിന്റെ വലതുഭാഗത്ത് 1 സഫിലേക്ക് ഇരിച്ചു. 32 ഒരൊറ്റ വക്കത്ത് നിസ്കാരം 2 സഫിലായി പോയി. ശ്രദ്ധിക്കണം ഇത്, 32 ഇമാമിന്റെ വലതുഭാഗത്ത് 1 ഒരു നിസ്കാരത്തിന് 2 പോയി. സലാം വിട്ട് കഴിഞ്ഞപ്പോ മുമ്പിൽ ഇരിക്കുന്ന ഒരു തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു അസ്വസ്ഥത, ഇത്രയും കാലം 1 എന്നിട്ട് ഇപ്പൊ 2 പോയല്ലോ, ഈ ഒരർത്ഥം വച്ചാണ് ഇവർ നോക്കുന്നത് എന്ന് മനസ്സു പറഞ്ഞു. 32 നിസ്കാര മനുഷ്യൻ മടക്കി പിടിച്ചു. കാരണം എന്താ, ഞാൻ 1 വലത്തുഭാഗത്ത് ഒന്ന് നിസ്കരിച്ച ജനങ്ങൾ ഞാൻ 1 നിസ്കരിക്കുന്ന ആളാന്ന് അറിയണം. ആ നിലക്കാണ് ഞാൻ നിസ്കരിച്ചതെന്നല്ലേ ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ അള്ളാഹ്ക്ക് നിസ്കരിച്ചല്ല, ജനത്തിന് നിസ്കരിച്ച. 32 വലത്ത മടക്കി നിസ്കരിച്ചു. എവിടെയാ ഭാവശ്യാര് പറ? എവിടെയാ നമ്മിൽപ്പെട്ട പലരും? നിങ്ങളിൽ നല്ലവരുണ്ടോ? ബാമുശിലാർ എവിടെയാ?
ترجن جات ولم تسلك مسالكه إن السفينة لا تجري على اليبس تزود من معاشق للمعادي وكل لله واعمل خير زادي فلا تجمع من الدنيا كثيرا فإن المال يدمع للنفادي أترى الله أن تكون رفيقكم لهم സാധും വന്ദ ബിഗൈരി സാദി ഞാൻ എങ്ങനെയപ്പ ഇതൊക്കെ പറയാം ഞാൻ വേറെ വല്ല സാധിച്ചു ചെന്ന് പറഞ്ഞോളാം കേട്ടോ പറയാൻ നോക്കിയാലേ നമ്മുടെ ഈ പോയിന്റ് ഒരു സ്ഥലത്തുനിന്ന് എനിക്ക് മുട്ടിക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ വേറെ ആൾത്തെ ഒന്ന് പറഞ്ഞോളാം ഉള്ള വിദ്യ ഉണ്ടെങ്കിൽ അതവിടെ ഇരിക്കട്ടെ തറാഹും റുക്കഴൻ സുജ്ജത യബുത്തഖൂന ഫളൻ മിനല്ല അവർ അള്ളാഹുക്ക് വേണ്ടി നിസ്കരിച്ചവരാ രാത്രി ദീർഘമായ യാത്ര കഴിഞ്ഞിട്ട് വന്നു നമ്മുടെ മമ്മാലി 3 മണിക്കാ 3.5 മണിക്കാ വീട്ടിൽ വന്ന് കയറണ കാറ് ഷെഡിലേക്ക് കാറ് കയറ്റിയിട്ടു ബെല്ലടിച്ചു പെണ്ണുമുള്ള വാതിൽ തുറന്നു ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു നേരെ പോയി അങ്ങോട്ട് കിടന്നു കണ്ണങ്ങോട് അടച്ചപ്പോഴത്തേക്ക് മുല്ലാക്ക തുടങ്ങി അസ്സലാത്തു ഖൈറു മിനന്നൗ കണ്ണു തുറന്നപ്പോ പുളിച്ചിട്ട് യാതൊരു നിർത്തില്ല കണ്ണ് തുറയണ്ടേ കാരണം ഇപ്പൊ ഒന്ന് കിടന്നോളൂ വണ്ടി ഓടിച്ചാ രാത്രി മുഴുവൻ ഒരു തീരുമാനം എടുത്തു എന്തായാലും കളായ അവിടെ മുമ്പ് നിൽക്കില്ല ഒരു 2 മണിക്കൂർ അവിടെ കിടക്കാം കിടക്കാൻ തീരുമാനമെടുത്ത് അങ്ങോട്ട് കിടന്നപ്പോ മനസ്സിലേക്ക് വേറൊരു ചിന്ത വീടിന്റെ മുമ്പിൽ കൂടെയാണ് അബൂബക്കർ പോണത് വീടിന്റെ മുമ്പിൽ കൂടെയാണ് അബ്ദുൽ ഖാദിർ പോണത് കാറ് ഇവിടെ ഷെഡിൽ കിടക്കുന്നത് അവർ രണ്ടുപേരും കണ്ടിട്ടുണ്ട് ഞാൻ രാത്രി വന്നു എന്നുള്ളത് അവരറിഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിന് സലാം വീട്ടിയായി സലാം വീട്ടിയായി ഉസ്താദിനൊരു സൂക്കേടുണ്ട് എന്താണെന്നറിയോ ഇങ്ങനെ ഒരു നോട്ടമുണ്ട് തെക്കുന്ന മുതലക്കത് നടക്കുവരെ ഒറ്റ നോട്ടത്തിൽ ആര് വന്നു ആര് വന്നില്ല ഭയങ്കര ഓർമ്മയാണ് ലോഹറിനെ കൂടെ വന്നു കഴിഞ്ഞപ്പോ സലാം വീട്ടി എണിച്ചിട്ട് കണ്ടില്ലല്ലോ ഞാൻ ഇവിടെ ഉണ്ടായില്ല ഉസ്താദ് എന്ന് പറഞ്ഞ അബ്ദുൽ ഖാദിറും അബ്ദുറഹ്മാനും രണ്ടാളും കണ്ടതാ കാർ അവിടെ കിടക്കണം അപ്പൊ വന്നില്ല എന്ന് പറഞ്ഞ അവന്മാർ ഏ വരാണ്ട് പിന്നെ അവിടെ കാറ് വന്നെങ്ങനെയാ അപ്പൊ നാണം കെടു ഉസ്താദാണെങ്കിൽ ഒടുക്കത്തെ ഒച്ചേല ചോദിക്കുള്ളൂ അപ്പൊ പിന്നെ അവിടെ നുണ പറയേണ്ടി വരും എണിച്ച് അങ്ങോട്ട് പോവാ ശുഭീകരിച്ചിട്ട് കിടക്കാം എണിച്ചപ്പോ വേച്ചു വേച്ചു പോവാ കാരണം എന്താ രാത്രി ഉറങ്ങിയിട്ടില്ല കണ്ണാണെങ്കിൽ പുളി അങ്ങനെ ചെന്നത് ഔദിനെ വെള്ളം കുറച്ച് മുഖത്തോടെയും കുറെ തലേക്കോടെയൊക്കെ കോരി ഒഴിച്ച് 1-ാമത്തെ സഫി പോയി ഇരുന്ന് സലാം വീട്ടിപ്പോ ഉസ്താദ് ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ നിവർന്നെന്നങ്ങ് ഇരുന്നു എടോ കാക്ക ഈ നിക്കരിച്ചത് അല്ലാഹുക്ക് വേണ്ടിയല്ല തറാഹും റുക്കഴൻ സുജ്ജത യബ്തഗൂന ഫളൻ മിനല്ലാഹ് മുൻഗാമികൾ നിസ്കരിച്ചത് അല്ലാഹുക്ക് വേണ്ടിയാ നീ നിസ്കരിച്ചത് ഖത്തീബ് ഉസ്താദിന് വേണ്ടിയാ ഇത് മാറ്റ് ഇപ്പൊ ഒരു ഏറെക്കുറെ രൂപം കിട്ടിയാ ഞാൻ നിർത്തി നിർത്തി നമ്മ മുസ്ലിം ആവുക അള്ളാന്റെ ഭാഗത്തുനിന്ന് തന്നിരിക്കുന്ന ഡിമാൻഡ് അതാണ് നിങ്ങളെ രക്ഷപ്പെടുത്താം മുൻഗാമികളെ രക്ഷപ്പെടുത്തിയതുപോലെ മുൻഗാമികളെ ധാരാളം നമ്മൾ രക്ഷപ്പെടുത്തി നിങ്ങളെയും അതുപോലെ രക്ഷപ്പെടുത്താം നിങ്ങൾ മുഅ്മിനീങ്ങളാകുമ്പോഴാണ് ഈ സ്വഭാവം വരിക അള്ളാഹ്ക്ക് വേണ്ടി നമ്മുടെ ചലനം മൊത്തം നമ്മുടെ നിശ്ചലത മൊത്തം റസൂലുള്ളാഹിക്ക് തിരുത്തപ്പെട്ട അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ട നിലവാരത്തിലേക്ക് മുസ്ലിമാവും അപ്പൊ പിന്നെ സിഗരറ്റിന്റെ കാര്യം പറയണ്ടല്ലോ നിസ്കാരം കഴിഞ്ഞിട്ട് ആ കവറിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പോക്കറ്റ് അത് വേണ്ടാന്ന് ഇനി അതിന്റെ പറയേണ്ട കാര്യമില്ലല്ലോ ബീഡിയാണ് തലക്കാൻ പിടിച്ചത് അതൊക്കെ ഉണ്ട് കള എന്ന് പറഞ്ഞാ മോഡി ശക്തനാ അമിത്ഷായും ശക്തനാ നിങ്ങൾ പരാജയപ്പെട്ടു അതുകൊണ്ട് ബീഡി വലി നിർത്ത് ബീഡി വലി നിർത്തുക എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ എല്ലാ തെറ്റിന്റെയും തലനുള്ളി ലഹരി ഒഴിവാക്ക് എല്ലാ തിന്മയുടെയും തലയാണതെന്ന് നബീന റസൂലുള്ളാഹി അത് ഒഴിവാക്ക് അതുപോലെ പലിശയൊക്കെ കൊടുത്തോണ്ടിരിക്കുന്ന പരിപാടിയില്ലേ അതൊക്കെ മൊത്തം ഒഴിവാക്ക് കള്ളു കുടിച്ചാൽ പെണ്ണു പിടിച്ചാൽ ഉമ്മാനെ തല്ലിയാൽ ബാപ്പാനെ തെരു പറഞ്ഞാൽ ഏശനി പറഞ്ഞാൽ ഇതിനൊക്കെ ഇവിടെ പരിഹാരമുണ്ട് പലിശ തിന്നാ പരിഹാരമില്ല എങ്ങനെ കടുപ്പായി പറഞ്ഞ വ്യഭിചരിക്കല് വ്യഭിചരിക്കല് വൻപാപത്തിൽപ്പെട്ടതല്ല ഉമ്മാനത്തല്ലല് വൻപാപത്തിൽപ്പെട്ടതല്ല കള്ളുകുടിക്കല് വൻപാപത്തിൽപ്പെട്ടതല്ല പന്നിയിറച്ചി തിന്നല് വൻപാപത്തിൽപ്പെട്ടതല്ല പലിശ വൻപാപത്തിൽപ്പെട്ടതാ
അത് ഒഴിവാക്കും. ഒരരികെ വിറ്റിട്ടാണെങ്കിലും വേണ്ടില്ല, ഒഴിവാക്കി കളയും. അതുപോലെ അയലക്കത്തെ അപ്പുറത്തെ പറമ്പിലേക്കല്ലേ അടുക്കളയിലെ വെള്ളം പോയിക്കൊണ്ടിരുന്നേ, അതങ്ങോട്ട് നിർത്തുന്നു. ഇന്ന് തന്നെ ചെന്നിട്ട് ആ സൈഡിൽ എന്തെങ്കിലുമൊക്കെ മണ്ണ്, അതിന് മാവശിലരെ അവര് അവരൊന്നും പറയണില്ല ആ വെള്ളം കൂടി ചെന്നു ഓർത്ത്. അതായത് കുഴപ്പം, അവര് പറയാത്തതാ കുഴപ്പം, അതൊക്കെ അവസാനിപ്പിക്കും. അതുപോലെ കോഴിയെ തന്നുണ്ട്, പതിനാറിനുണ്ട് ഓയിലൊരെ ഉണ്ട്, രാവിലെ അഴിച്ചുകൊണ്ട് എങ്ങോട്ട് പോണേ, അതാ അപ്പുറത്തെ പറമ്പിലേക്ക്. അവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നും, അതിനൊക്കെ ഒന്നെങ്കിലും അറക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്ക്. അതിന് അവരൊന്നും പറയണില്ല വംശീലരെ, അവിടെ എന്തോരം കോഴി ദൂരിയാലോ താത്താക്കൊരു പ്രശ്നമില്ല, അതാണ് ഈ കുഴപ്പം. ആ താത്താനെ സൂക്ഷിക്കണേ, മുസ്ലിമാവാനായി പറയണേ, എന്നിട്ട് സുബിക്ക് ബാങ്ക് വിളിക്കുമ്പോ എണീക്കണ പരിപാടി അവസാനിപ്പിക്കേ. സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ എഴുന്നേൽക്കുന്ന പരിപാടി അവസാനിപ്പിക്കേ. ഇയാൾ എന്തൂട്ട് പിന്നെ എന്താ ഉള്ളി പറഞ്ഞ, പിന്നെ ഉദിക്കുമ്പോഴാണോ ഇല്ലാരെ എണീക്കണേ, ഉദിക്കുമ്പോഴല്ല. പിന്നെ മോഡി ഒരുങ്ങിയിരിക്കുന്നു, അമിത്ഷാ ഒരുങ്ങിയിരിക്കുന്നു, തടങ്കൽ പാളയങ്ങൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നു, പൗരത്വ രേഖ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനത്തും നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ഉറച്ചു പ്രഖ്യാപിക്കുന്നു. സുബഹിയുടെ ബാങ്കിന്റെ അരമണിക്കൂർ മുമ്പെഴുന്നേക്ക്, മുമ്പെഴുന്നേറ്റിട്ട് ഒന്നുകൊടുക്ക്, രണ്ടറക്കാലത്ത് തഹജ്ജുദ് നമസ്കരിക്ക്, തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിൽ നിങ്ങൾ ആറ്റം ബോംബ് ഉണ്ടാക്കണ്ട, ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കണ്ട, പോർ വിമാനങ്ങൾ ഉണ്ടാക്കണ്ട, AK-47 ഉണ്ടാക്കണ്ട. ഇവിടെ കൊണ്ടുവരുന്ന പൗരത്വ നിയമത്തിന്റെ എതിരിൽ നിങ്ങളുടെ ആയുധമെടുക്ക്. ആദ്യമായിട്ട് നിങ്ങളോട് മുസ്ലിം ആകാനാ ഞാൻ പറഞ്ഞത്, മുസ്ലിം ആയതിനു ശേഷം ആയുധമെടുക്ക്. ഏതാണ് ആയുധം? സിലാഹുൽ മുഅ്മിൻ വഴിമാദുദ്ദീൻ നബീനാ റസൂലുള്ളാഹി. ദുആയാണ് മുസ്ലിമിന്റെ ആയുധം എന്ന് നബീനാ റസൂലുള്ളാഹി. മുസ്ലിമിന്റെ ആയുധം ദുആയാണ്. അപ്പുറത്ത് വരുന്നത് കൊച്ചു, ചെറിയ കൊച്ചു വിച്ചാത്തിയായിട്ട് അവനെ, നിന്റെ കയ്യിൽ വലിയ ആയുധമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ വടിവാള് നിന്റെ അടുത്തുണ്ട്, സങ്കല്പം വടിവാള് നിന്റെ അടുത്തുണ്ട്, പക്ഷെ അവന്റെ അടുത്തുണ്ട് ഒരു കൊച്ചു വിച്ചാത്തിയാ. നീ വടിവാളെടുത്തിട്ട് ഒറ്റ വീശങ്ങ് വീശപ്പോയി തുരുപ്പിച്ചിരിക്കുന്ന ഒടിഞ്ഞു പോയി, മറ്റവൻ പിച്ചാത്തി വന്നിട്ട് വള്ളക്ക് കേട്ട് നിന്റെ ജീവൻ പോകും. നിന്റെ ആയുധം തുരുമ്പെടുത്തിരിക്കുന്നു, ആയുധം മൂർച്ചയാക്കണം. ഏതാണ് ആയുധം? മുഅ്മിനിന്റെ ആയുധം ദുആയാണെന്ന് നബീന റസൂലുള്ളാഹി. ദുആ ചെയ്യണം, തഹജ്ജുദിന് എഴുന്നേൽക്കണം, നിസ്കാരത്തിൽ ദുആ അറക്കണം. اللهم اني اعوذ بك من عذاب القبر ومن عذاب النار ومن فتنه المحيا والممات ومن فتنه المسيح الدجال. നാല് ദുആ. ഈ നാല് ദുആ ദുആർക്കാണ് നബി തങ്ങൾ സലാം വീട്ടിയിട്ടില്ല എന്നാണ് അഷ്റഫുൽ ഖൽക്ക് നബീന റസൂലുള്ളാഹി തങ്ങളുടെ നിസ്കാരത്തിന് സഹാബാക്കളും ഒക്കെ പഠിപ്പിച്ചെന്നെ. വരട്ടെ അങ്ങനെ നിങ്ങളുടെ നിസ്കാരത്തിലും, സുന്നത്താണല്ലോ എളുപ്പം സലാം വീട്ടിലെ നിസ്കാരം നമ്മുടെയൊക്കെ അല്ലേ. അത്തയ്യാത്തുൽ മുബാറക തോതി അല്ലാഹുമ്മ സല്ലി അലാ സീനാഹു വഅലാ അസ്ലാമ. നിർത്താ പരിപാടി. റസൂലുള്ളാഹിന്റെ പേര് സലാത്തില്ലേന്ന് ശേഷം ഈ ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്ത്. ഇതാണ് നമ്മുടെ വിഷയം. വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ഞാൻ ഓരോന്നും എടുത്ത് വിശദീകരിച്ചാൽ അവിടെ നിൽക്കൂല, സമയം നിൽക്കൂല. ഖബറിലെ അദാബിൽ നിന്നും കാക്കണേ അല്ലാ, നരകത്തിന്റെ തീയിൽ നിന്നും രക്ഷിക്കണേ അല്ലാ, ജീവിതകാലത്തും മരണസമയത്തും ഉണ്ടാകുന്ന കുഴപ്പങ്ങളിൽ നിന്നും കാവൽ തരണേ അല്ലാ. പൗരത്വ നിയമം ജീവിതകാലത്ത് വന്നിരിക്കുന്ന കുഴപ്പമാണോ? നിസ്കാരത്തിൽ അല്ലാട്ട് ചോദിക്ക അഭയം, അല്ലാ കാക്കണേ അല്ലാ ചോദിക്ക. ബഹുമാനികളെ അങ്ങനെ നിസ്കാരത്തിൽ ചോദിച്ചതിന് ശേഷം സലാം വീട്ടിട്ടും ചോദിക്ക്. മഹാനായ നബി തങ്ങൾ സഹാബാക്കൾക്ക് ഏറ്റവും കൂടുതൽ വിഷമങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ തങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്ത ദുആയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ദുആഉൽ കർബ് കടലാസ് മേനെ ഉസ്താദിന്റെ അടുത്ത് കൊടുത്തേക്ക്, ഉസ്താദ് കുറിച്ചു തരും. ദുആഉൽ കർബ് തഹജ്ജുദ് കഴിച്ചിട്ട് കൈ വെക്കിട്ട് ഒരു 10 പ്രാവശ്യം അത് പറ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലും നബിത്തങ്ങളും പരിശുദ്ധ ഖുർആനും പറഞ്ഞ ദുആ ദുആ ചെയ്യേ. ലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദുഊ ബിഹാ ഖുർആൻ. അല്ലാഹ് പറഞ്ഞു നിങ്ങൾ പടച്ചോന്റെ പേര് ചൊല്ലിക്കൊണ്ടിട്ട് അല്ലാഹുവിനോട് ദുആർക്ക്. ലഖദ് ദഅല്ലാഹു ബി അസ്മാഇൽ അലീം അല്ലദി ദഅ ബിഹി അജാബ ഔ കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ പേര് ചൊല്ലിക്കൊണ്ടിട്ട് ഒരാൾ ദുആർന്നാൽ ആ ദുആക്ക് ഉത്തരമുണ്ടെന്ന് നബീന റസൂലുള്ളാഹി. ഇന്ന ലില്ലാഹി തുസ്സത്തും മതുസൂന ഇസ്മാ ഫമൻ അഷഹ ദഖല ജന്ന നബീന റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഇസ്മകൾ 99 എണ്ണമാണ്, സൂക്ഷിച്ചു കന്നവൻ സ്വർഗ്ഗത്തിലാണ്. ദുആയിലേക്ക് വാ. അപ്പൊ മനസ്സിലായ കാര്യങ്ങൾ, പരിഹാരം മനസ്സിലായോ? ആദ്യം മുസ്ലിം ആവുക. മുസ്ലിം ആകാതെ ചോദിച്ചിട്ട് രക്ഷയില്ല. ദുആ അങ്ങോട്ട് കയറണമെങ്കിൽ നമുക്ക് ഈമാൻ വേണം.
അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെ രക്ഷപ്പെടുത്തും. കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത്ത് ഫിയത്തിൻ കസീറത്തൻ ബീദിനില്ല. അവിടെ വിഷയം എത്രയെത്ര ബഹുഭൂരിപക്ഷമാ വരുന്നത്. ന്യൂനപക്ഷം ബഹുഭൂരിപക്ഷത്തിനെ പരാജയപ്പെടുത്തി. ബഹുഭൂരിപക്ഷത്തിന്റെ മുന്നിൽ ന്യൂനപക്ഷം വിജയക്കൊടി വാഴിച്ചു. ഒന്നല്ല, ഒമ്പതല്ല, കമ്മിൻ ഫിയത്തിൻ ബദറതല്ലേ, ഹന്ദക്ക് അതല്ലേ, അവിടെയൊക്കെ എന്താ നടന്നത്? ആയുധമെടുത്തു, ആയിരത്തി ചില്ലാനം ഇളകി വരികയാണ്. ഇവിടെ 313 സത്യല്ലേ പറയണൊക്കെ. ഈ 313 ഇതാ ഇല്ലാതെയാകാൻ പോവുകയാണല്ലോ. അന്നാ പൊന്നാർ നബി കൈകെട്ടി, സഹാബാക്കളും കൈകെട്ടി, അഷ്റഫുൽ ഖൽഖ് എന്നിട്ട് കയ്യങ്ങോട് പൊക്കി, അല്ലാഹുമ്മ ഹാദാ ഖൗമുൻ ജിയാഉൻ വഹും ഹുഫാത്തുൻ ഉറാത്, പഠിച്ചവനെ എന്റെ കൂട്ടത്തിലുള്ള ഈ വിഭാഗം ചെരുപ്പിടാ നിവൃത്തിയില്ലാത്തവരാ, തുണി ഉടി തുണി മറുതുണി ഇല്ലാത്തവരാ, തിന്നാനില്ലാത്തവരാ, കുടിക്കാനില്ലാത്തവരാ, ആയുധങ്ങളില്ലാത്തവരാ, പരാജയപ്പെടുത്തല്ലേ അല്ലാ. ആദ്യം വെച്ച ആയുധം ഇതാണ്. അഷ്റഫുൽ ഖൽഖ് അങ്ങോട്ട് വെച്ചപ്പോൾ സഹാബാക്കൾ ആമീൻ. നബി തങ്ങൾ അദ്വാ ചെയ്ത ഭാഗം ഇന്നും നമുക്ക് ബദറിൽ ചെന്നാ കാണാം. മസ്ജിദുൽ അരീസ് എന്ന് പറഞ്ഞൊരു പള്ളി അവിടെയുണ്ട്. അവിടെയാണ് നബി ദുആ ചെയ്തത്. നബി തങ്ങൾ അങ്ങ് ദുആ ചെയ്തു, സഹാബാക്കൾ ആമീൻ പറഞ്ഞു. ദേ വരുന്നു പാരച്ചൂട്ടിനകത്ത് പട്ടാളം. അല്ലാഹ് പറഞ്ഞില്ലേ, നിങ്ങൾ ബദറില് ബലഹീനരല്ലായിരുന്നോ? ലഖദ് നസറകുമുല്ലാഹു ബിബദറിൻ വഅന്തും അദില്ലത്തുൻ. നിങ്ങൾ ആരോഗ്യം കുറഞ്ഞവര്, സ്വാധീനം കുറഞ്ഞവര്, എണ്ണം കുറഞ്ഞവര്, ആയുധം കുറഞ്ഞവര്, നിങ്ങൾക്ക് അല്ലാഹു തആല പട്ടാളത്തിന് ഇറക്കി സഹായിച്ചില്ലേ? 3000 കൂടി വന്നിട്ട് നബിയുടെ ചുറ്റും കൂടി, 1000 സഹാബാക്കളുടെ കൂടെ കൂടി, ആ കൂടിയവരെ എല്ലാ സഹാബാക്കൾ കണ്ടു. ഈ ഉസ്താദൊക്കെ സഹീഹ് ബുഖാരി ചൊല്ലി കൊടുക്കുന്നതിനകത്ത് കാണാം. 10-30 പേജ് ജിബ്രീൽ അലൈഹിസ്സലാം കേറിയ കുതിര, മീക്കായിൽ അലൈഹിസ്സലാമിന്റെ വാള്, ഇസ്രാഫിൽ അലൈഹിസ്സലാമിന്റെ പരിച, അസ്രായിൽ അലൈഹിസ്സലാമിന്റെ തലേക്കെട്ട്, ഇതൊക്കെ സഹാബാക്കൾ കണ്ടു. പട്ടാളം ഇറങ്ങി. ആ പട്ടാളത്തിന് നിങ്ങൾക്ക് ഇറക്കി തരും. നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങൾ ജീവിത വിശുദ്ധി തിരഞ്ഞെടുത്താൽ, നിങ്ങൾക്ക് ഈമാം വേണം, നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരണം, എന്നാൽ അല്ലാഹു തആല നിങ്ങൾക്കും പട്ടാളത്തിന് ഇറക്കി സഹായിക്കും. ഇന്ന് നടക്കുന്ന സമരങ്ങളൊക്കെ അല്ല വിജയിപ്പിച്ചേരും. നമ്മളിവിടെ പട്ടാളം ഇറങ്ങും. നമ്മൾ ആരാകണം? മുൻഗാമികളെ പോലെ ആകണം, അല്ലെങ്കിൽ രക്ഷയില്ല. തൂത്തെറിയപ്പെടുന്ന ചപ്പ് ചവറുകളായിട്ട് നമ്മൾ മാറ്റപ്പെടും. അല്ലാഹു കാക്കുമാറാകട്ടെ. നബി തങ്ങളെ പറഞ്ഞ മലവെള്ളത്തിൽ കയറി വരുന്ന ചണ്ടികളായിരിക്കും നിങ്ങൾ. ചണ്ടികളൊക്കെ മണ്ണിന്റെ അടി കുഴിച്ചിടുക. ഈ കൊല്ലം വെള്ളം കയറിയില്ലേ? കഴിഞ്ഞ കൊല്ലം വെള്ളം കയറിയില്ലേ? പറമ്പിനകത്തേക്കൊക്കെ അഴുക്ക് വന്നില്ലേ? വെള്ളം ഇറങ്ങിപ്പോയി. ഇപ്പൊ അഴുക്ക് എന്ത് ചെയ്തു? വാരിക്കുട്ടി പിന്നെ ഇതിൽ വെച്ചാ, എന്നിട്ടാണ് പിന്നെ ഷോക്കേസിൽ വെച്ചാ, അതേ കൊണ്ടൊന്ന് കുഴിച്ചിട്ട് ആക്ക, വാരിക്കൂട്ടി കുഴിച്ചിട്ടു. നിങ്ങളെവിടെ ജയിപ്പിക്കാൻ കൊള്ളില്ല, കുഴിച്ചിടുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. കുഴിച്ചിട്ട് എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ബഹുമാനികളെ, ഈമാനിലേക്ക് മടങ്ങിക്കോ. ബദർ തെളിവല്ലേ? ഹന്ദക്ക് തെളിവല്ലേ? നിമിത്തങ്ങൾ നോക്കുമ്പോ മോളിയിൽ നിന്നിട്ട് അമ്പുകൾ വരികയാണ്, താഴത്തുനിന്ന് വെട്ട് വരികയാണ്. ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ചില്ല. കിടങ്ങിങ്ങനെ താഴ്ത്തിയിരിക്കുന്നു. കിടങ്ങിന്റെ അപ്പുറത്താണ് ശത്രുക്കള്. ഇവിടെ റസൂലുള്ളാന്റെ സഹാബാക്കളുടെയും ഭാര്യമാര്, പ്രായം ചെന്ന കാർന്നോമാര്, വകതിരിവില്ലാത്ത കുഞ്ഞോമന മക്കള്, നിങ്ങൾക്ക് രക്ഷ കിട്ടണ്ടേ? കിടങ്ങും കൊണ്ട് താഴ്ത്തി. പക്ഷേ ശത്രുക്കൾ രഹസ്യ വഴിയിലൂടെ ചൂഴ്ന്ന് ഇവിടെ കടന്നു വന്നു കഴിഞ്ഞു. അടിയിൽ നിന്ന് വന്നവരെല്ലാം വാളും കൊണ്ട് വെട്ടാൻ തുടങ്ങി. മോളിൽ നിന്നത് അമ്പുകളുടെ ശരവർഷം വരാൻ തുടങ്ങി. പാറയുടെ മോളിലേക്ക് നിന്നിട്ട് അവിടെ കൈകെട്ടി. സഹാബാക്കളും കൈകെട്ടി. ഇന്ന് ആ പാറയുടെ മോളിൽ ഒരു പള്ളിയുണ്ട്, മസ്ജിദുൽ ഫത്ഹ്. ആദ്യം നബി തങ്ങളെടുത്ത ആയുധം ദുആയാണ്. പഠിച്ചവനെ രക്ഷപ്പെടുത്തണേ അല്ല, രക്ഷപ്പെടുത്തിയില്ലേ? അർസല അലൈഹിം രീഹം വജുനൂഹദൻ ലം തറൂഹ. മോളിൽ നിൽക്കുന്നവരുടെ ഭാഗത്തേക്ക് അല്ലാഹു തആല പൊടിക്കാറ്റ് വിട്ടു. ഖുർആനാ ഇത്, ഖുർആനാ സൂറത്തുൽ അഹ്സാബ് എടുത്തു നോക്കിക്കോ, കാണാം. പൊടിക്കാറ്റം കൊണ്ട് വിട്ടു. പട്ടാളക്കാരുടെയും കുതിരയുടെയും തുറക്കപ്പെട്ട ദ്വാരങ്ങളെല്ലാം പൊടികേറി അങ്ങ് ടൈറ്റായി, അനങ്ങാൻ പറ്റാണ്ടായി. താഴത്ത് നിൽക്കുന്നവരിലേക്കോ അല്ലാഹു പട്ടാളത്തിന് ഇറക്കി, മലക്കളാവുന്ന പട്ടാളത്തിന് ഇറക്കി. പക്ഷേ ജിബ്രീലിന്റെ കുതിര കണ്ടതുപോലെ സഹാബാക്കൾ ഇവിടെ കുതിരേനെ കണ്ടില്ല. അതാണ് ലം തറൂഹ. സഹാബാക്കളെ കണ്ണുകൊണ്ട് കാണാത്ത പട്ടാളം ഇറങ്ങി. ഹന്ദക്കിൽ വിജയിച്ചു. എല്ലാ സ്ഥലത്തും അങ്ങനെ നബി തങ്ങൾക്ക് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ. മക്കയിൽ ജീവിതം അപകടത്തിലാകുന്നു. ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ചുറ്റുമരുന്ന നാലുപേരാമീൻ പറഞ്ഞു. വാളൂരി പിടിച്ചോണ്ട് ഉമർ വരികയാണ്. ഉമറിനോട് ചോദിച്ചു, എങ്ങോട്ടാണ് ഉമറെ? മുഹമ്മദിനെ കുത്തി നുറുക്കാൻ. നോക്ക്, ഇതൊക്കെ ഉണ്ടായതല്ലേ.